നമസ്കാരം. ഇന്ത്യയുടെ ഇസ്ലാമികവൽക്കരണം ലക്ഷ്യം വെച്ച് തീവ്ര ഇസ്ലാമിക സംഘടനകൾ അണിയറയിൽ തകൃതിയായ പ്രവർത്തനം നടത്തുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിവിൽ സർവീസ് മേഖലയിലടക്കം തന്ത്രപ്രധാന മേഖലയിൽ തങ്ങളുടെ ആൾക്കാരെ എത്തിക്കുന്നതിന്റെ ഭാഗമായാണത്രേ ഉന്നത സർവകലാശാലകൾ ഇവർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി വർഷങ്ങളായി ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര സർവകലാശാലകളിലേക്ക് തീവ്ര ഇസ്ലാമികവാദികളായ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് രഹസ്യ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. വിവിധ ഇസ്ലാമിക സംഘടനകളിലേക്ക് ചേക്കേറിയ മുൻ സെമി പ്രവർത്തകരാണ് വിദ്യാർത്ഥി റിക്രൂട്ട്മെന്റിന്റെ ബുദ്ധി കേന്ദ്രങ്ങളെന്നും വിവരമുണ്ട്. കോഴിക്കോട് ചേവായൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CIGI എന്ന സ്ഥാപനം ഇത്തരം ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് CPM നേതാവ് എളമരം കരീം മുൻപ് അഭിപ്രായപ്പെട്ടിരുന്നത്. സിവിൽ സർവീസ് മേഖലയിൽ പരമാവധി മുസ്ലിങ്ങൾ എന്ന ലക്ഷ്യത്തോടെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പരിശീലനം നൽകുന്നതെന്നായിരുന്നു ആരോപണം. JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ജിപ്മർ, ഹൈദരാബാദ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി വിഭാഗമായ SIA, ഫ്രറ്റേണിറ്റി തുടങ്ങിയവ പ്രവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ തീവ്രവാദ സംഘടനകൾക്ക് പിന്നാലെ മുസ്ലിം ലീഗും സമാന പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം നഗരസഭയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മിഷൻ 1000 പിന്നിൽ ഇത്തരത്തിലുള്ള സംഘടന നീക്കമാണെന്നാണ് സൂചന. 5 വർഷത്തിനുള്ളിൽ 1000 വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ പ്രമുഖ കലാലയങ്ങളിൽ എത്തിക്കുക എന്നതാണ് പദ്ധതി. തിരഞ്ഞെടുത്ത 38 വിദ്യാർത്ഥികളിൽ 30-ൽ പേർക്കും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിച്ചതായി നഗരസഭ അവകാശപ്പെടുന്നുണ്ട്. മതേതര മുഖം നൽകിയാണ് പദ്ധതിയെങ്കിലും ജമാഅത്തെ ഇസ്ലാമി അജണ്ട തന്നെയാണ് ലീഗ് നേതാക്കൾക്കും ഉള്ളതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. CIA വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാന കൂടിയായ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരയാണ് മിഷൻ 1000 ചുക്കാൻ പിടിക്കുന്നത്. CIA സമരവുമായി ബന്ധപ്പെട്ട കേസുകൾക്കുള്ള ഫണ്ട് സമാഹരണത്തിന് നേതൃത്വം നൽകാനും മുജീബ് മുൻപന്തിയിലുണ്ടായിരുന്നു. മുസ്ലിം ലീഗിലെ തീവ്ര നിലപാടുകാരനായ ED മുഹമ്മദ് ബഷീറിന്റെ സഹോദരി പുത്രൻ കൂടിയാണ് അദ്ദേഹം. CIA വിരുദ്ധ സമരത്തിന് ഡൽഹിയിലേക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളിൽ മിക്കവരും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. മറ്റ് കേന്ദ്ര സർവകലാശാലകളിൽ നടന്ന സമരങ്ങൾക്ക് പിന്നിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. ഒടുവിൽ നടന്ന കർഷക സമരത്തിന് പിന്നിലും കേരളത്തിൽ നിന്നുമെത്തിയ മുസ്ലിം വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുമ്പോൾ ഡൽഹി ശക്തമായ സമരവിധിയാക്കാൻ കൂടിയാണ് തിരക്കിട്ട വിദ്യാർത്ഥി റിക്രൂട്ട്മെന്റുകൾ എന്ന സംശയവും ഉയരുന്നുണ്ട്. കേരളത്തിൽ മറ്റൊരു നഗരസഭയും കേന്ദ്ര സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മലപ്പുറം നഗരസഭയുടെ മിഷൻ 1000 സംശയത്തിന് നിഴലിലാകുന്നത്. കേന്ദ്ര സർവകലാശാലകളിലേക്ക് കേരളത്തിൽ നിന്നും സമീപകാലത്തുണ്ടായ ഒഴുക്ക് രഹസ്യാന്വേഷണ ഏജൻസികളുടെയും നിരീക്ഷണത്തിലാണ്. പോണ്ടിച്ചേരി സർവകലാശാലയിൽ മാത്രം ഇത്തരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ എത്തിയതായി വിവരമുണ്ട്. മലപ്പുറത്ത് നിന്ന് ഒരേ വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ വിദ്യാർത്ഥികൾ പോണ്ടിച്ചേരി സർവകലാശാല പ്രവേശന പരീക്ഷ വിജയിക്കുന്നതിന് അസ്വാഭാവികതയുള്ളതായി ഈ മേഖലയിലെ പഠനം നടത്തുന്ന വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. വിവിധ പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ മലപ്പുറം ജില്ലയിൽ ചോർന്നതായുള്ള ആരോപണങ്ങളും മുൻപുയർന്നിട്ടുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഇസ്ലാമികവൽക്കരണത്തിന്റെ അപകടകരമായ പാതയിലാണെന്നതിന് നിരവധി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സിവിൽ സർവീസ് പ്രൊഫഷണൽ മേഖലകളിലേക്ക് പരമാവധി മുസ്ലിം വിദ്യാർത്ഥികൾ എന്ന പ്രചാരണവുമായി പോപ്പുലർ ഫ്രണ്ട് രംഗത്തെത്തിയതോടെയാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള തീവ്ര വിഭാഗക്കാരായ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് ശക്തി പ്രാപിച്ചതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. MSF സംഘടിപ്പിക്കുന്ന പ്രോഫ്കോൺ ഇത്തരത്തിൽപ്പെട്ട ഒന്നാണ്. മെഡിക്കൽ മേഖല, മാധ്യമ മേഖല, സിവിൽ സർവീസ് എന്നിങ്ങനെ വ്യക്തമായ ആക്ഷൻ പ്ലാനുകൾ ഇവർക്കുണ്ടത്രേ. കേരളം തങ്ങളുടെ അജണ്ടയ്ക്ക് പാകപ്പെട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര സർവകലാശാലകൾ ലക്ഷ്യം വെച്ചുള്ള ഇസ്ലാമിക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നത് എന്നാണ് സൂചന. കേരളത്തിലെ ചില കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ TC വാങ്ങി ഡൽഹി പഠിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥികളുടെ ഡൽഹി പഠിത്തത്തിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്ന് കണ്ടെത്തിയതോടെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് സംബന്ധിച്ച വിവരം ശേഖരിക്കുന്നതായും സൂചനയുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.